നമസ്കാരം. ഹിജാബിന്റെ പേരിൽ കർണാടകയിൽ തുടക്കമിട്ട് രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക കലാപം വിദ്യാലയ അന്തരീക്ഷത്തെ നശിപ്പിക്കുകയാണ്. പഠന അന്തരീക്ഷത്തെ നശിപ്പിച്ച് വിദ്യാലയത്തിൽ മതതീവ്രവാദ ചിന്തകൾ കടത്തിവിട്ട മതതീവ്രവാദികൾ ഭാരതത്തിൽ താലിബാനിസം രൂപപ്പെടുത്തുകയാണ്. സ്കൂൾ വരാന്തയിൽ നിസ്കരിക്കുന്ന കുട്ടികൾ, ഹിജാബ് എന്ന പേരിൽ നിക്കാബും ബുർഖയും ധരിച്ച് കോളേജുകളിൽ എത്തുന്ന കുട്ടികൾ, കോളേജ് അന്തരീക്ഷത്തിൽ തക്ബീർ മുഴക്കുന്ന കുട്ടികൾ, ഇതെല്ലാമാണ് നാം ഇന്ന് കാണുന്നത്. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പോലും പോപ്പുലർ ഫ്രണ്ട് ഭീകരരും മറ്റ് മതമൗലികവാദികളും ചേർന്ന് മതവിഷം കലർത്തിയിരിക്കുന്നു. കർണാടകയിൽ ഹിജാബ് വിവാദം കത്തിപ്പടരുന്നതിനിടയിൽ വിവിധ സ്കൂളുകളിൽ കുട്ടികൾ ക്ലാസ് മുറികളിൽ നിസ്കരിക്കുന്നത് പതിവാക്കിയിരിക്കുന്നു. ഇത്തരം സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മംഗലാപുരം കടപ താലൂക്കിലെ അങ്കത്തടിക്കയിലുള്ള സർക്കാർ ഹയർ പ്രൈമറി സ്കൂളിലെ ക്ലാസ് മുറിയിൽ ഏതാനും വിദ്യാർത്ഥികൾ നിസ്കരിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ച ക്ലാസ് മുറിയിൽ കൂട്ടപ്രാർത്ഥന നടത്തിയിരുന്നു. മംഗളൂരു ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസർ കടപ സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടി. വീഡിയോ ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിച്ചതോടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ബെല്ലാരി പോലീസും സ്ഥലം സന്ദർശിച്ചു. വെള്ളിയാഴ്ചത്തെ നിസ്കാരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മേലിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രാർത്ഥനയ്ക്ക് പള്ളികളിൽ പോകുവാൻ അനുമതി തേടി ഏതാനും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എത്തിയിരുന്നു. സ്കൂളുകളിൽ നിസ്കരിക്കുവാൻ അനുമതി നൽകിയിരുന്നില്ല. അധ്യാപകർ ഭക്ഷണം കഴിക്കാൻ പോയ സമയം വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയുടെ വാതിലടച്ച് നിസ്കരിക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സണോട് സ്കൂൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചതായി BOC ലോകേഷ് പറഞ്ഞു. ബാഗൽകോട്ടയിലെ ഇൽക്കുളിലുള്ള സർക്കാർ സ്കൂളുകളിലും 6 വിദ്യാർത്ഥികൾ നിസ്കരിച്ചു. 6 പേർ ഒന്നിച്ച് വരാന്തയിലിരുന്നാണ് നിസ്കാരം നടത്തിയത്. ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെ പ്രതിഷേധവുമായി നിരവധി പേർ രംഗത്തെത്തി. സ്കൂൾ ക്യാമ്പസിൽ നിസ്കരിക്കരുതെന്ന് പ്രിൻസിപ്പൽ നൽകിയ പ്രത്യേക നിർദ്ദേശം വകവയ്ക്കാതെയായിരുന്നു ഇത്. സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനോട് ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് തേടി. അടുത്തിടെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കുവാൻ അനുവദിച്ച ബംഗളൂരുവിലെ ബാലി ചങ്കപ്പ സർക്കാർ ഹയർ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 20 വിദ്യാർത്ഥിനികൾക്കാണ് ക്ലാസ്സിൽ നിസ്കരിക്കുവാൻ അനുവാദം നൽകിയത്. സമാനമായ സംഭവം കോലാർ ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതാചാരങ്ങളും പ്രാർത്ഥനകളും നടത്തുവാനുള്ള സ്ഥലമല്ല എന്നും ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കർണാടക വിദ്യാഭ്യാസ മന്ത്രി BC നാഗേഷ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.